കേരളത്തിലെ ജനങ്ങൾ UDFനോടുള്ള പ്രേമം മൂത്തിട്ട് മാത്രമല്ല വോട്ട് ചെയ്തത്. ആ തണ്ടി RDPയുടെ തോലി ഉരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? LDFനോടുള്ള ആ ഒരു വിരോധം തന്നെയാണ് ഏറ്റവും പ്രധാന ഘടകമായി UDFന്റെ വിജയത്തെ സഹായിച്ചത്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. ഈ കാര്യമെങ്കിലും UDFഉം കോൺഗ്രസും മനസ്സിലാക്കണ്ടേ? നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. ഈ വിജയം എന്ന് പറയുന്നത് തുടരണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗോപകുമാർ സാർ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ. എന്നാലും എന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോ തന്നെ നിനക്ക് എന്നെ മനസ്സിലായില്ലോടാ. ഒന്ന് പോടാ തണ്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഉണ്ടാകുന്ന വോട്ടിംഗ് പാറ്റേണും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നമുക്ക് എല്ലാ കാലത്തും അറിയാവുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും UDFനും കോൺഗ്രസിനും അനുകൂലമായ ഒരു എഡ്ജ് അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാണ്, അവർക്കൊരു മേധാവിത്വം കിട്ടാറുണ്ട്. പക്ഷെ ഇതല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പതിവായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച. അപ്പൊ ഇങ്ങനെ ഒരു വലിയ വിജയം കിട്ടുന്നു, ആ വിജയത്തിൽ LDFനെ തള്ളുന്ന ഒരു സ്ഥിതി ജനങ്ങൾ വ്യാപകമായി കേരളത്തിലുടനീളം ഒരുപക്ഷെ തൃശ്ശൂരിനെ മാറ്റി നിർത്തിയാൽ അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു LDF വിരുദ്ധ വികാരം അലയടിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. ചിരിക്കുന്നവടാ കള്ളക്കളവാ, ചിരിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. Thank you for watching. Don't forget to subscribe, like, share and comment down.